ഞാൻ ഏത് സ്ഥലത്ത് നിന്ന് ഇൻട്രോ തരരുത് എന്ന് വിചാരിച്ചോ ആ സ്ഥലത്ത് തന്നെ നിന്ന് എനിക്ക് ഇൻട്രോ തരേണ്ടി വന്നു. ഒക്ടോബർ ബിഗ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസം വരുന്നു 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 എന്ന് പറഞ്ഞു പറഞ്ഞ് എന്തൊക്കെ പ്രതീക്ഷകളും എന്തൊക്കെ പ്ലാനിങ്ങുകളായിരുന്നു. പക്ഷേ ഈ ദിവസം ഓൾമോസ്റ്റ് മഴ കൊണ്ടുവരികയാണ്. ഞാൻ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഇന്നൊരു മഴ ദിവസമാണെന്ന് മനസ്സിലായത്. എന്തായാലും ഒരു വ്ലോഗോസ്കിയിലേക്ക് സ്വാഗതം. വലിയ എനർജി ഒന്നുമില്ല, കാരണം ഞാൻ കുറേ നേരം ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ബാക്കി കഥ ഞാൻ നടന്നുകൊണ്ട് പക്ഷികളെ കാണിച്ചുകൊണ്ട് പറയാം. ഞാൻ ഇത്തവണ എൻ്റെ ആ സെയിം റൂട്ട് മാറ്റി പിടിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കാണാൻ രസമുള്ള ഒരു സ്ഥലത്ത് നേരം വെളുക്കുമ്പോഴേ ചെന്നിട്ട് അവിടെ നിന്ന് ബേഡിങ് തുടങ്ങാനൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ഇന്ന് രാവിലെ ഒരു 6:30-7 മണിയൊക്കെ എപ്പോഴായിരിക്കും തീർന്നത്. ഞാനാണെങ്കിൽ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങി ആ ഒരു പ്ലാൻ വെച്ചുകൊണ്ട്, പക്ഷേ അങ്ങനെ ഉറങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ 12:30 കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണു തുറന്നു. പക്ഷെ അന്നേരവും ഭയങ്കരമായിട്ടുള്ള മഴ. അപ്പോഴും ഞാൻ വിചാരിച്ചു മഴ തീരും മഴ തീരും, 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തീരും എന്നൊക്കെ വിചാരിച്ചു. 4:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിവരെ ഞാൻ നോക്കി, മഴ തീർന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ഷമ പോയി. 12:30-4 മണിവരെ സമയം നോക്കി നോക്കി കിടന്ന് അവസാനം ഞാനങ്ങ് വിചാരിച്ചു അങ്ങ് കിടന്നുറങ്ങിയേക്കാം, ഇന്ന് എന്തായാലും ഈ പരിപാടി നടക്കത്തില്ല, കാരണം ഇന്ന് ഫുൾ ഡേ മഴയായിരിക്കുമെന്ന്. ഞാൻ വെതറിലൊക്കെ നോക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാൻ ആ അലാം പോലും അങ്ങ് നിർത്തി വെച്ചിട്ട് കിടന്നുറങ്ങി. 4:30-7:30 ഉറങ്ങി അങ്ങ് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഉറക്ക ക്ഷീണം അങ്ങ് പോയെങ്കിലും മഴയും കാണാനില്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഞാൻ എൻ്റെ പ്ലാനെല്ലാം അങ്ങ് ചുറ്റിക്കൂട്ടി വലിച്ചെറിഞ്ഞിട്ട് ദാ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് ശരിക്കും ഇപ്പോൾ പ്ലാൻ ഇല്ല, അതും ഒരു ത്രില്ലുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് ശരിക്കും എൻ്റെ ത്രില്ല് കെട്ടുപോയി. ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും എൻ്റെ സ്ഥിരം റൂട്ട് പിടിച്ച് അഞ്ചിരിക്കണ്ടം കൂടിയാണ് വന്നത് എൻ്റെ വീട്ടിൽ നിന്ന്. അഞ്ചിരിക്കണ്ടത്തിലെ പക്ഷികളെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 12 സ്പീഷീസിനെ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെയും ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അഞ്ചിരിക്കണ്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ 4 തരം ഇഗ്രറ്റുകളെ, മീഡിയം ഇഗ്രറ്റ് എന്ന ചെറുമുണ്ടി, ലിറ്റിൽ ഇഗ്രറ്റ് എന്ന് പറയുന്ന ചിന്നമുണ്ടി, ഗ്രേറ്റ് ഇഗ്രറ്റ് എന്ന പെരുമുണ്ടി, അതുപോലെ നമ്മുടെ ക്യാറ്റ് ഇഗ്രറ്റ് എന്ന് പറയുന്ന കാലുമുണ്ടി, ഇങ്ങനെ 4 മുണ്ടികളെയും നമുക്ക് കിട്ടി. കുറേ ഇന്ത്യൻ പോണ്ട് ഹെറോൺ എന്ന് പറയുന്ന കുളക്കിനെയും കണ്ടു. എന്നാലും ആ ഒരു എക്സൈറ്റ്മെൻ്റ് അങ്ങ് പോയിന്നേ, അതാണ് പ്രശ്നം. ഇന്ന് വലിയൊരു പ്ലാനായിരുന്നു ഞാൻ ചെയ്തത്, പക്ഷേ ആ പ്ലാൻ മൊത്തം വെള്ളത്തിൽ കുളമായി പോയി. പക്ഷേ സാരമില്ല, നമുക്ക് ഉള്ള സമയത്തിന് എന്തെങ്കിലുമൊക്കെ പക്ഷികളെ കണ്ടുപിടിക്കാം. കഴിഞ്ഞ തവണ എനിക്ക് 90 ബേഡ്സിനെ കിട്ടി, കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണ എനിക്ക് 82 ബേഡ്സിനായിരുന്നു കിട്ടിയത്. കഴിഞ്ഞ തവണ ഞാൻ അതിനെ ബീറ്റ് ചെയ്യാനായിരുന്നു ശ്രമിച്ചത് വിജയിക്കുകയും ചെയ്തു. ഞാൻ കേരള ഫസ്റ്റ് അടിക്കുകയും ചെയ്തു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഇല്ല. എനിക്ക് 90 ബേഡ്സ് കടക്കണമെന്നോ ഒന്നുമില്ല. കാരണം ഞാൻ ഈ പ്ലാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തായിരുന്നു. ഞാൻ ഇന്ന് എങ്ങും പോകണ്ടായെന്നും പറഞ്ഞ് കിടന്നുറങ്ങിയ ആളാണ് ദൈപ്പോടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് 10 പക്ഷികളെ കിട്ടിയാലും 20 പക്ഷികളെ കിട്ടിയാലും ഐ എം ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസപ്പോയിൻറ്റഡ് ഹാപ്പി. എനിക്കതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു റഷോ എക്സൈറ്റ്മെൻറ്റോ ഒന്നും തോന്നുന്നില്ല. പക്ഷേ അതൊന്നും നിങ്ങളെ ഞാൻ ഫീൽ ചെയ്യിക്കുന്നില്ല. ഈ ഒരു ഇരുണ്ട കാലാവസ്ഥ അതെപ്പോഴും ഉണ്ടായിരിക്കും, നമുക്ക് എവിടെയെങ്കിലും വെച്ച് മഴയും കിട്ടും. എന്നാലും സാരമില്ല, നമുക്ക് ഒക്ടോബർ ബിഗ് ഡേ അടിപൊളിയാക്കാം. അപ്പോൾ വ്ലോഗോസ്കിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാണാൻ നല്ല ഭംഗിയുള്ള വിലാസിനി എന്ന് പറയുന്ന ചിത്രശലഭമാണിത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലെ പോലെ ഇപ്രാവശ്യം നമുക്ക് ചിത്രശലഭങ്ങളെയും മറ്റു പ്രാണികളെയും തുമ്പികളെയൊക്കെ നോക്കി നിൽക്കാനുള്ള സമയം ഒട്ടുമില്ല. ഒക്ടോബർ ബിഗ് ഡേ ആയതുകൊണ്ട് പക്ഷികളിലേക്ക് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ചിത്രശലഭങ്ങളെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മലയാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. നോക്കിക്ക് എന്ത് കോടയായിട്ടാണ് നിൽക്കുന്നതെന്ന്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാവുന്ന ഒരു ദിവസമാണ്, ആ മഴ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നതും. ഞാൻ ഈ ആനക്കയത്ത് എത്തിയപ്പോഴും ഒരുപാട് പക്ഷികളൊന്നും കാണാനില്ല കേട്ടോ. എന്നാലും പ്രതീക്ഷിച്ച കുറച്ചവന്മാരെ കണ്ടു. ലിറ്റിൽ കോർമറാൻ്റ് എന്ന ചെറിയ നീർക്കാക്ക, വൈറ്റ് ബ്രോഡ് വാക്ടെയിൽ എന്ന് പറയുന്ന വലിയ വാലുവിലുക്കി, അങ്ങനെയൊക്കെയുള്ള കുറച്ചവന്മാരെ കണ്ടു. ലെസർ വിസ്ലിംഗ് ഡക്ക് അഥവാ കാട്ടുതാറാവ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ചൂളനെ രണ്ട, അവനെയൊക്കെ ഇവിടെ കണ്ടു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആക്ടിവിറ്റി ഇവിടെ തോന്നുന്നില്ല. ഇവിടെ മുഴുവൻ നനഞ്ഞു കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പ്ലാൻ വെച്ച് രാവിലെ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വാഗമൺ മൊട്ടക്കുന്നിൽ 6 മണിയോടുകൂടി എത്താനായിരുന്നു പ്ലാൻ ചെയ്തത്. എല്ലാം കുളമായി, സാരമില്ല. ഞാൻ ആ വാഗമണ്ണിനെ ഇതിലേക്ക് ആഡ് ചെയ്തത് കുറച്ച് കൂടുതൽ പക്ഷികളെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പം എന്തായാലും പക്ഷികൾ എത്ര എണ്ണം വേണമെന്നൊന്നും ഒരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഉള്ളതുപോലെ ഓണം ആഘോഷിക്കാം, അല്ലെങ്കിൽ ഒക്ടോബർ ബിഗ് ഡേ ആഘോഷിക്കാം. കാരണം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. ഞാനാണെങ്കിൽ എവിടെയും എത്തിയിട്ടില്ല. എന്നാൽ ഗ്രേറ്റ് ഇഗ്രറ്റിനെ കിട്ടിയതൊക്കെ ഒരു നല്ല കാര്യമാണ് കേട്ടോ. നമുക്കിതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഞാൻ ആദ്യം അങ്ങോട്ടാണ് പോകാനിരുന്നത്, പക്ഷേ അന്നേരം അവിടെ ഒരു ചേട്ടൻ പശുവിനെ കിട്ടുമായിരുന്നു. എന്നിട്ട് ആ ചേട്ടൻ വേറെ പശുവിനെ ഇവിടെ കൂടെ കിട്ടി. നമുക്ക് അപ്പുറത്തുകൂടി ഒന്ന് നോക്കാം. ഇനി ഇവിടെ പ്രത്യേകിച്ച് ഗ്രേ ഹെറോൺ വല്ലതും കണ്ടാലേ ഉള്ളൂ, അതുപോലെ പർപ്പിൾ ഹെറോൺ. ജസ്റ്റ് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. എൻ്റെ മൈൻഡ് ബ്ലാങ്കാണ്, എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല. ഇവിടെ നിന്ന് അങ്ങ് നീങ്ങുന്നതനുസരിച്ച് നമ്മൾ എവിടെ എത്തുന്നോ അങ്ങനെ പോകാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും സർപ്രൈസിലാണ്, ഒട്ടും പ്ലാനില്ല.
സാറില്ല, ഇവിടുന്ന് എന്തായാലും വയനക്കാവ്, അവിടുന്ന് എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. സമയം കളയാനില്ല. 15 മിനിറ്റിൻ്റെ ചെക്ക് ലിസ്റ്റുകളാണ് നമ്മൾ ഇടുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി ഇന്നുണ്ട്. എന്താ പറയുന്നതെന്നുള്ളത് ഇബേഡ് അറിയാവുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ എൻ്റെ പ്ലാൻ പറയുകയാണെങ്കിൽ, വാഗമണ്ണിൽ പോയി മൊട്ടക്കുന്ന് തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ബേഡിങ് തുടങ്ങിയിട്ട് അതിനുശേഷം താഴെ ഇറങ്ങി നേരെ കുളമാവിൻ്റെ അടുത്ത മല കയറുന്നു. അങ്ങനെ കുളമാവിലെ ബേഡിങ് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ പരിസരത്തേക്ക് എത്തി ബേഡിങ് ചെയ്ത് ഒരു 2:30-3 മണിയാകുമ്പോഴത്തേക്കും തൊടുപുഴ എത്താനായിരുന്നു പ്ലാൻ ചെയ്തത്. കാരണം ഉച്ച കഴിഞ്ഞായിരുന്നു ഇത്രയും ദിവസങ്ങളിലും മഴ. പക്ഷേ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇവന്മാർ പ്ലാൻ മാറ്റി പിടിച്ചു. ആര്? മഴ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ സാരമില്ല, നമ്മൾ ആ ഒഴുക്കിൻ്റെ ഒപ്പം ഇനി പോവുകയാണ്. അപ്പോൾ ഞാനൊക്കെ ഇത് നോക്കൊന്ന് നോക്കാം. കഴിഞ്ഞ GVVC വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം ഞാൻ ഇവിടെ നിന്നായിരുന്നു തുടങ്ങിയത്. എന്ത് മനോഹരമായിട്ട് കിടന്ന സ്ഥലമാണ് രാവിലത്തെ ആ ഒരു സൂര്യപ്രകാശമെല്ലാമായിട്ട്. പക്ഷേ ഇന്ന് മൊത്തം ഇരുണ്ട് മൂടിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും പോലും വിളിച്ചില്ല. ഞാൻ എന്തായാലും വീണ്ടും ഇവിടെ നിന്ന് കിടക്കുകയാണ്. ഞാൻ ഷൂ ഇട്ടിട്ടുമില്ല, കാരണം മഴയാണല്ലോ. എനിക്ക് ഷൂ നനഞ്ഞ് കുതിർന്നിരിക്കുന്നത് ഇഷ്ടമല്ല. സാധാരണ നമ്മുടെ വ്ലോഗ് പോലെ ഭയങ്കര പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു വ്ലോഗ് പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം ഞാനിന്ന് വെറുതെ എന്താ പറയുക, ബോണസായിട്ട് കിട്ടിയ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ഞാനിന്ന് കുറച്ച് റഷിലാണ്. അതുകൊണ്ട് എല്ലാ പക്ഷികളെയും നിന്ന് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റണമെന്നില്ല. എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ആ ടൈമിനുള്ളിൽ എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കാം. ഉണ്ടാതെ ഡാർട്ടർ, നമ്മുടെ ചേരക്കോഴി ഉണ്ടോ നോക്കട്ടെ. ഈ അന്തരീക്ഷം ഭയങ്കര മൂടിക്കിടക്കുന്നതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ കാണത്തില്ല. സാറല്ല, നോക്കാം നോക്കാം നോക്കാം. നോക്കിയപ്പോൾ തന്നെ നമുക്ക് ചേരക്കോഴീനെ കിട്ടിയിട്ടോ. അവന്മാർ ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പിൽ ഇരിപ്പുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പുറത്ത് 2 ചെങ്കണ്ണിത്തിത്തിരികൾ നിൽപ്പുണ്ട്. പക്ഷെ അവന്മാരുടെ ഇടയ്ക്കത് ഈ വാല് കുലുക്കി നടക്കുന്നവനാണ് കോമൺ സാൻഡ് പേപ്പർ. കോമൺ സാൻഡ് പേപ്പർ ദേശാടന പക്ഷിയല്ല, ഇവിടെ മിക്കവാറും ഉള്ളതാണ്. ഞാൻ ആകെ ഇന്ന് ദേശാടന പക്ഷിയായിട്ട് കണ്ടത് ബ്ലൂ ടെയിൽഡ് ബീറ്ററിനെയാണ്, വലിയ വേലിത്തത്ത. വേറെ ദേശാടന പക്ഷികളൊന്നും കണ്ടില്ല. ശരിക്കും ദേശാടന പക്ഷികളുടെ ഒരു സെറ്റപ്പ് മനസ്സിലാക്കാനുള്ള ഒരു സർവേ ആണിത്. ഇന്ന് കുറച്ച് ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ മഴക്കാറും എല്ലാം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടായിരിക്കണം. വേറെ ഇവിടെ നിന്ന് എനിക്ക് അധികം പക്ഷികളെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാലാവസ്ഥ ഇങ്ങനെ ഒരു മാതിരിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് സാരമില്ല, നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. അടുത്ത ലൊക്കേഷൻ എന്തായാലും വയനക്കാവാണ്. വയനക്കാവിൻ്റെ ആ പരിസരം കൂടി ഒന്ന് നോക്കിയിട്ട് ഗ്രേ ഹെറോൺ പോലെയുള്ള എന്തെങ്കിലും പക്ഷികളുണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോവാം. പക്ഷേ ഞാൻ കാണുന്ന മലകളെല്ലാം മഞ്ഞ് മൂടി നിൽക്കുകയാണ്, കോടമഞ്ഞ്. മഴ പെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതിപ്പോൾ എവിടെ വെച്ചാണെങ്കിലും കിട്ടും എന്നുള്ളൊരു ബോധം വന്നതുകൊണ്ട് മഴ വരട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ തന്നെയാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ ഒരു ഭയങ്കരമായ മഴക്കാറ് വന്നുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ നല്ല ഹ്യൂമിഡിറ്റി. ഞാനിവിടെ നിന്ന് പയ്യെ പോകാൻ പോവാണ്, കാരണം ഇവിടെ നിന്ന് ഇനി അധികം ഒന്നും കിട്ടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴ വന്നു കഴിഞ്ഞാൽ എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറയൊക്കെ എടുത്ത് മഴ തന്നെ അത് വെക്കേണ്ടി വരും. പക്ഷേ എൻ്റെ ഒബ്സർവേഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഇന്ന് നല്ല രസമായിട്ടുള്ള വീഡിയോസ് എടുക്കാമെന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ ഇങ്ങനെയായി പോയി. സാരമില്ല, നമുക്ക് വേറൊരു ദിവസം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. ഇനി എന്തായാലും സീസണാണ്, നമ്മൾക്ക് എടുക്കാൻ വീഡിയോസായിട്ട് വരും. ഞാൻ നിർത്തല്ല കേട്ടോ, ഞാൻ കൺക്ലൂഷൻ പറഞ്ഞല്ല. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് അങ്ങ് മാറാൻ പോവാണ്. എവിടെയെങ്കിലും ഒന്ന് എത്തണം. ആകാശം എന്തോ പറക്കുന്നുണ്ടല്ലോ. യെസ്, നമ്മുടെ ബ്രാഹ്മിണി കൈറ്റ്, അങ്ങനെ അവനെ കിട്ടി. ബ്രാഹ്മിണി കൈറ്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്പെരുന്ത്. അതിനൊരു കാക്കയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കി നിൽക്കുന്നില്ല, ഇതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വീഡിയോ കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. ഞാനിവിടെ നിന്ന് ഓടുകയാണ്. ഞാൻ മഴ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കാൻ വരുന്നവർ ഈ വീഡിയോ കാണുമ്പം ഒന്ന് ക്ഷമിക്കുക, കാരണം നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് അങ്ങനെ ചെയ്യാം. ഇന്നത്തെ ഇങ്ങനത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഓട്ടത്തിലാണ്. മാക്സിമം പക്ഷികളെ ഈ വീഡിൽ റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം വ്ലോഗ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴൊക്കെ ക്യാമറ പുറത്തെടുക്കാൻ പറ്റാതിരിക്കുക അങ്ങനെ ഉണ്ടാവുകയാണേലും ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഞാൻ ആ യാത്ര അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. കാരണം എന്തായാലും മഴ നനയാൻ തീരുമാനിച്ചിറങ്ങിയ ഒരു മനസ്സാണിന്ന് എൻ്റേത്. ഇത് അവിടെ കോമൺ കിങ്ഫിഷർ എന്ന് പറയുന്ന ചെറിയ മീൻ കൊത്തിയിരിക്കുന്നു. അതിനെ കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഇവനെ ഞാൻ നോക്കിയപ്പം തൊട്ടടുത്തുനിന്ന് കാക്ക മീൻ കൊത്തി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മീൻ കൊത്തി പറന്നുപോയി. എനിക്കതിനെ ഷൂട്ട് ചെയ്തിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് വിട പറയുകയാണ്. മുഴക്കാറങ്ങ് ഇറച്ച് കയറി വരുന്നുണ്ട്. എവിടെ വെച്ച് കിട്ടും എന്നുള്ളതാണ് അറിയില്ലാത്തത്. നമ്മൾ ഈ കടയും അങ്ങനെയുള്ള സെറ്റപ്പുകളും ഇല്ലാത്തൊരു സ്ഥലത്താണ് ബേഡിങ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എവിടെയും കയറി നിൽക്കാനും പറ്റത്തില്ല. അങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവുകയും ചെയ്യും. ഞാനേ പോയ വഴിക്ക് ഒന്നുകൂടെ പോയി നോക്കുകയാണ്, കാരണം ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിൻ്റെ ഹുഡ് എവിടെയോ ചാടിപ്പോയി. അതുകൊണ്ട് നടന്ന വഴിയൊന്ന് പെട്ടെന്ന് നടന്നു നോക്കട്ടെ. ഇന്നത്തെ ബേഡ്സിനേക്കാളും എനിക്ക് പ്രധാനമാണ് ഇപ്പോൾ ആ ഹുഡ്. ഓ, കിട്ടി കിട്ടി കിട്ടി. അധികം താമസിക്കേണ്ടതൊന്നുമില്ല. നടന്നു. ഓക്കെ, സാറിന് അങ്ങനെ സംഭവിക്കാറില്ല. അതാണ് സമയങ്ങളേണ്ട. പോവാം 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 പോവാം.
നമ്മളിതേ വയനക്കാവ് എത്തി. വയനക്കാവ് എത്തിയപ്പോഴാണ് കേട്ടോ ഒരു ഗ്രീൻ വാബ്ലറിൻ്റെ ഒച്ച കേൾക്കുന്നത്. ഈ കാണുന്ന മലയാണ് നമ്മുടെ ഇലവിഴ പൂഞ്ചിറ. ഇതേ ഭാഗത്തേക്കാണ് കുളമാവ്. എല്ലാം മഞ്ഞു മൂടിക്കിടക്കുകയാണ്. മഴ ഉറപ്പാണ്. എന്തായാലും നമ്മൾ പെടും. പക്ഷെ സാരമില്ല, നമുക്ക് ഇവിടെ എന്തായാലും ഒരു ബേഡിങ് നടത്താം. കുറച്ച് സാധനങ്ങളെ കിട്ടാണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ദൈവമേ, മഴ പെയ്യുന്നതിൻ്റെയാണോ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആണോ എന്നറിയില്ല. ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കുന്നുണ്ടാവില്ല. മഴയിറച്ചു വരുന്ന പോലത്തെ ഒരു സൗണ്ട്. അവിടെ വലിയ കാര്യമായിട്ട് ബേഡ്സ് ഒന്നും ഇല്ല. പക്ഷെ വന്നപ്പോൾ എനിക്ക് ഏഷ്യൻ പാം സ്വിഫ്റ്റിനെ കിട്ടി. ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇന്നത്തെ ദിവസം ഇങ്ങനെ ക്ഷമിക്കുക. എല്ലാത്തിനും ഒന്നും കാണിച്ചു തരാത്തതിലും പ്രകൃതി ഭംഗി ഒപ്പിയെടുത്ത് നിൽക്കുന്ന ഒരു പരിപാടി ഇല്ലാത്തതും കേട്ടോ. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സർവേ ആണ്. സർവേ, ബേഡ് സർവേ. ഗ്രേഹറോണെ കാണാൻ ഓർത്ത് വന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഹലോ കുട്ടിപ്പോത്തെ, ഒരു ഹായ് പറയൂ. ഹായ് ഹായ് ഹായ്. ഇതവിടെ കുറച്ച് മൈനകൾ നിൽപ്പുണ്ട്. ഇതൊരു വെസ്റ്റേൺ എല്ലോ വാക്ടേലാണല്ലോ. അത് കിടുക്കൻ ഫൈൻഡ് ആയിപ്പോയി. കിടുക്കൻ ഫൈൻഡ്, യെസ്, അതൊരു കിടുക്കൻ ഫൈൻഡാണ്. കാരണം ഈ പ്രദേശത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സീസണിൽ വരുന്ന ഒരു പക്ഷിയാണ്. മരണ പേരൊക്കെ ഞാൻ എഴുതി കാണിക്കട്ടെ. എനിക്കിപ്പോൾ ആ പി ഡി എഫ് നോക്കി വായിച്ച് പറഞ്ഞു കേൾപ്പിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് വാക്ടേലിനെ നോക്കിയിരുന്ന സമയം കൊണ്ട് നമ്മുടെ മൈനകൾ പറന്നു എന്ന് തോന്നുന്നത്. ഞാൻ ശ്രദ്ധിക്കാനും വിട്ടുപോയി. നോക്കട്ടെ. വെറും 10 മിനിറ്റ് കൂടി ഞാനിവിടെ സ്പെൻഡ് ചെയ്യുകയാണ്. ഒരു ചെക്ക്ലിസ്റ്റ് റണ്ണിംഗ് ആണ്. അതിപ്പോൾ ഒരു 5-8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തീരും. 15 മിനിറ്റ് ആകും. ഗ്രേ ഹെറോണയോ പർപ്പിൾ ഹെറോണയോ കണ്ടുപിടിക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കി നടക്കുന്നത്. ഇവിടെയൊക്കെ ഗ്രേ ഹെറോണ കാണാൻ സാധ്യതയുണ്ടായിരുന്നു, പക്ഷെ കാണാനില്ല. സാരമില്ല, നമുക്ക് പോവാം. ചാരമുണ്ടി എന്നാണ് അവൻ്റെ പേര്. അതിനെ നമുക്ക് വേറെ വഴിക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. തിരിച്ചു വരുന്ന വഴിക്ക് സമയമുണ്ടെങ്കിൽ നോക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് വാഗമൺ അങ്ങ് പോയിട്ട് തിരിച്ചിറങ്ങി വന്ന് കാപ്പി കുടിക്കണമെന്ന് വിചാരിച്ച സമയമാണ്. 10:30. ഞാനിപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോൾ 10:00. ഇപ്പോൾ 10:21. അപ്പോൾ നമുക്ക് അത്രയും സമയം ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ വേസ്റ്റായി. ഒരു ഡയറക്ഷൻ മൊത്തത്തിൽ വേസ്റ്റായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുകയാണ്, നമുക്കിനിയിപ്പം ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നില്ലാത്തതുകൊണ്ടും എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു ലക്ഷ്യം, ഇത്രയും പക്ഷികൾ കിട്ടണമെന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് അടിക്കണമെന്നോ, അങ്ങനെ ഫസ്റ്റ് അടിക്കണം നല്ലത് ഞാൻ വിചാരിക്കാറില്ല. പക്ഷേ ഒരു പക്ഷികൾക്കൊരു ലിമിറ്റ് വയ്ക്കാറുണ്ട്. ലിമിറ്റല്ല, ഒരു എന്താ പറയുക, ഒരു പോയിൻ്റ് വയ്ക്കാറുണ്ട്, ഇത്ര എണ്ണം എന്നുള്ളത്. അത് കിട്ടണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ്, നല്ല മഴയൊക്കെ വരുന്നുണ്ടെങ്കിലും തുന്നാരം കരയുന്നു, കോമൺ ടെയിലർ ബേഡ്. അപ്പം വലിയ മഴയൊക്കെ വരുമെങ്കിലും വാഗമൺ തന്നെ കയറി പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് പക്ഷികളെ വേറെ കിട്ടാനുണ്ടെങ്കിൽ കുളമാവ് കയറാം. കാരണം വാഗമണ്ണിൽ ചിലപ്പോൾ എന്തെങ്കിലും പക്ഷികൾ കാണാം. പക്ഷേ ഈ കാലാവസ്ഥയിൽ പക്ഷികളൊന്നും കരയുന്നത് ഞാൻ കേട്ടില്ല. 2 ഒക്ടോബർ ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ വിവേക് ചന്ദ്രൻ, വിവേക് ചേട്ടനും റെജി ചന്ദ്രൻ, റെജി ചേട്ടനും കൂടെ അതിൽ നിന്ന് കറങ്ങിയായിരുന്നു. ഞങ്ങൾ മെയിനായിട്ടും തുമ്പികളെയൊക്കെ നോക്കിയാണ് പോയത്. തുമ്പി, തവള പോലെയുള്ള സാധനങ്ങൾ ഞാൻ വ്ളോഗ് ചെയ്തില്ല. അപ്പോൾ അന്ന് ബേഡ്സ് ഭയങ്കര ശോകമായിരുന്നു. എന്നാലും സാറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും അത് മറ്റൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എഡിറ്റിംഗ് ഇച്ചിരി പാടാണ്, ലെങ്ത് കൂടിയ. കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ ബിഗ് ഡേ എഡിറ്റ് ചെയ്തതിൻ്റെ കിള്ളി പറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത് ആകുമ്പം എഡിറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. ഒരുപാട് ബേഡ്സിനെ കണ്ടില്ല എന്നറിയാം. എന്നാലും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഈ ഒരു ഇവിടം വരെ എത്തിയപ്പോൾ ഞാൻ എത്ര പക്ഷികളെ കണ്ടു എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. പ്രകൃതി ഭംഗി ആസ്വദിക്കാനിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഒരു 2-3 വ്ളോഗ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ട്രാക്കിലേക്ക് കയറും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ബൈ.